ഇപ്പോൾ ഒരുപക്ഷെ ഹരിത ട്രിബ്യൂണലിന്റെ ഒക്കെ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൊച്ചി മേയർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകാം. ഓൺ 9/3/2021 ഇൻ റിട്ട് പെറ്റീഷൻ കേസ് നമ്പർ 3478/2021. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധൂകരിച്ചല്ലോ, ഇനി ആർക്കും തർക്കിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് നടന്ന എൻവയൺമെൻ്റൽ വയലേഷൻസിന് PCB കൊടുത്ത ഫൈൻ നേരത്തെ പോയി, ഞാൻ വന്നതിന് ശേഷം പോയി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച കാര്യം ഈ ഉത്തരവിൽ ഈ പറഞ്ഞ പാരഗ്രാഫിൽ പ്രതിപാദിക്കുന്നുണ്ട്. 11-ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ നോക്ക്. വയ ഓർഡർ ഡേറ്റഡ് 22/10/18 ഇൻ OA 533/208 534/18 538/5/18 ദ ട്രൈബ്യൂണൽ ഫൗണ്ട് ഫെയിലിയർ ഓഫ് ദി അതോറിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. എന്നിട്ട് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഈ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഞാൻ വിസ്താരഭയം കൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. ഇൻസ്റ്റെഡ് WPC നമ്പർ 36/20/4/18 വാസ് ഫയൽ ബിഫോർ ദ കേരള ഹൈക്കോർട്ട് ആൻഡ് ഓൺ ഗിവിംഗ് അഷ്വറൻസ് എന്നിട്ട് ബ്രാക്കറ്റിലിട്ടേക്ക് വിച്ച് വാസ് നെവർ കംപ്ലൈഡ് ഇൻ്ററിം ഓർഡർ ഡേറ്റഡ് 9/11/18 വാസ് ഗ്രാൻഡഡ് വിച്ച് ഹാസ് കണ്ടിന്യൂഡ് ടിൽ 13/3/2023 വെൻ സ്റ്റേ ഹാസ് ബീൻ വെക്കേറ്റഡ് വിത്ത് ഫോളോയിങ് ഒബ്സർവേഷൻസ് എന്നിട്ട് ആ ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഈ കത്ത് പിടിച്ചതിന് ശേഷം ലിഫ്റ്റ് ചെയ്തു. അതെന്താണ്? ശ്രീമതി സൗമിനി ജയൻ മേയറായിരിക്കുമ്പോൾ 36/204/18 എന്ന് പറയുന്ന കേസിൽ 9/11/2018 പോയി ഹൈക്കോടതിയിൽ നിന്നും ഇൻ്ററിം ഓർഡർ വാങ്ങിയിട്ടാണ് ഈ ഫൈനിൽ നിന്നും ട്രൈബ്യൂണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഫൈനിൽ നിന്നും നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ രക്ഷപ്പെട്ടത്. എന്തായിരുന്നു അറിയോ? ഞാൻ പിന്നെ ഇതിൽ വച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിരുന്നത് 2 കോടി രൂപ ഫൈൻ പ്ലസ് 6 മാസത്തിനകം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ എല്ലാ ദിവസവും 2 ലക്ഷം രൂപ വെച്ച് ഫൈൻ. ആ സ്റ്റേ ആണ് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി. അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വന്ന് 1 കൊല്ലത്തിനകത്ത് തുടങ്ങി 1 കൊല്ലത്തിനകത്ത് അവസാനിച്ച കാര്യങ്ങളല്ല എന്ന് ആളുകൾക്ക് മുഴുവൻ വ്യക്തമാകുന്ന ഉത്തരവാണ് ഞാനിപ്പോൾ ഈ NGT ഉത്തരവിൽ നിന്ന് വായിക്കുന്നത്. നിങ്ങൾ അടുത്ത കാര്യം നോക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രകോപിതമായി NGT മാറിയതെന്ന് അവർ തന്നെ വിശദീകരിക്കുകയാണ്. പാരഗ്രാഫ് 12 പറയുന്നുണ്ട്, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, അതാരാണ്? ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള. അദ്ദേഹം 60/608, 606/18, 16/1/19 എന്നീ പറയുന്ന OA നമ്പറുകളിൽ അദ്ദേഹം ഈ ചെന്നൈ ബെഞ്ചിൽ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുകയാണ്. ഏത്? ഇതൊക്കെ 19-ലെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. 1 lakh liter കളക്ഷൻ കപ്പാസിറ്റി ഫോർ ദ ലീച്ചേറ്റ് ഇസ് നെയറിംഗ് കംപ്ലീറ്റ്. നമ്മുടെ ഉത്തരവാണ്. എൻ്റെ ലീച്ച് ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ വെതർ ലീച്ചേറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ഇൻ എൻ ഓർഡിനറി സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആസിഡ് കണ്ടെയ്ൻസ് ഹെവി മെറ്റൽസ്.